എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ റാണി, റിട്ടയേർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ. നമുക്കും കൃഷിയാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് ഞാൻ TNAU ക്യാമ്പസിൽ പോയപ്പോൾ എടുത്ത ഒരു വീഡിയോ ആണ്. അവിടെ എത്ര സയൻറ്റിഫിക്കായിട്ടാണ് അവർ വാഴ കൃഷി ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പലരും വാഴയെക്കുറിച്ചിട്ടുള്ള ഒരുപാട് ഡൗട്ട്സ് എന്നോട് ചോദിച്ചിരുന്നു. കൊലയുടെ തൂക്കം കൂട്ടാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നായിരുന്നു അതിൽ പ്രധാനമായിട്ട് അവർ ചോദിച്ചിരിക്കുന്ന കാര്യം. അതിലൊന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വാഴ ഉണ്ടാവുമ്പോൾ തന്നെ ഒരു 3-4 മാസമാകുമ്പോൾ പുതിയ കന്നുകൾ രൂപപ്പെട്ട് തുടങ്ങും. അത് ചിലപ്പം 4-5 കന്നുകൾ എൻ്റെ ചുറ്റുമായിട്ടുണ്ടാവും. അപ്പോൾ അവസാനം വരുമ്പോഴത്തേക്ക് നമ്മുടെ അമ്മക്ക് കിട്ടേണ്ട സംഗതികളൊക്കെ അമ്മ എന്ത് ചെയ്യും, വേഗം തന്നെ ന്യൂട്രിയൻസ് കുട്ടികൾക്ക് കൊടുക്കാനുള്ളൊരു ത്വര എല്ലാ അമ്മമാരിലും ഉണ്ട്, അത് വാഴയിലും ഉണ്ട്. അത് ഒരു 3-4 പ്രായമാകുമ്പോൾ വരുന്ന കന്നിലേക്ക് ന്യൂട്രിയൻസ് കൊണ്ടുപോയിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ വാഴ, പ്രധാനപ്പെട്ട അമ്മ വാഴയിലുണ്ടാവുന്ന കൊലക്ക് ഒരിക്കലും തൂക്കം ഉണ്ടാവില്ല, കുഞ്ഞ് കൊലയായിരിക്കും. അപ്പോൾ എന്ത് പറ്റും, ബാക്കി ന്യൂട്രിയൻസ് എല്ലാം ചുറ്റുമുള്ള കന്നിലേക്ക് പോവുകയും കന്നുകൾ ഇതിൻ്റെ ചുറ്റും വളർന്ന് വലിയ ആളായിട്ട്, ചിലപ്പം അമ്മക്കതിനേക്കാളും വലിയ ആളായിട്ട് കുഞ്ഞിക്കന്നുകൾ വളർന്നു. അതുകൊണ്ട് കന്നുണ്ടായി തുടങ്ങുമ്പോൾ തന്നെ അത് പ്രോത്സാഹിപ്പിക്കാതെ അതിനെ എങ്ങനെയായാലും കട്ട് ചെയ്യണം. അപ്പോൾ അതിനൊന്നും വേണ്ട, ജസ്റ്റ് നമ്മൾ അതിനെ കട്ട് ചെയ്യുക, നല്ല കുത്തനെയുള്ള ഒരു കമ്പി വെച്ചിട്ട് അതിന് ഗ്രോയിങ് പോയിൻ്റ് അങ്ങ് കുത്തിയെടുക്കുക, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു 2 തുള്ളി മണ്ണെണ്ണ ആ ഗ്രോയിങ് പോയിൻറ്റിൽ ഒഴിച്ചു കൊടുത്താലും മതി. അതായത് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ചുറ്റുമുള്ള കന്ന് വളരാൻ വിടാതെ നമ്മൾ നോക്കണം. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, അമ്മ വാഴ നല്ല ആരോഗ്യത്തോടെ വളരുകയും ന്യൂട്രിയൻസ് ഒക്കെ ആവശ്യത്തിന് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ വളർന്ന് വന്നിട്ടുള്ള ഓൾഡർ ആയിട്ടുള്ള ലീവ്സ് നമ്മൾ അതാത് സമയത്ത് മുറിച്ച് മാറ്റണം. അതായത് ഒരു ഇല പോയാൽ പടല പോയി എന്നൊക്കെ പറയുമെങ്കിലും ഓൾഡർ ആയിട്ടുള്ള ലീവ്സ് ഇങ്ങനെ നിലത്തോട് പറ്റിച്ചേർന്ന് താഴോട്ട് വരുമ്പോഴത്തേക്കും രോഗങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് നമുക്ക് മുറിച്ചു മാറ്റാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൂമ്പ്. അതായത് വാഴയിൽ കൊല വന്നതിന് ശേഷം നമ്മൾ അവസാനത്തെ പടലയും കൂടി വിരിഞ്ഞതിന് ശേഷം നമുക്ക് കൂമ്പ് പൊട്ടിച്ച് കളയാം. അല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മളുടെ കൊലയുടെ തൂക്കം കൂടുന്നതിന് പകരം ഈ ന്യൂട്രിയൻസ് ഇത് തുറക്കാൻ വേണ്ടി, അതായത് പുതിയ പുതിയ കൂമ്പ് പോലെ തുറക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി അങ്ങോട്ട് പോകും. അതുകൊണ്ട് അത് മുറിച്ചെടുത്ത് നമുക്ക് തോര വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഈ 3 കാര്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുമ്പോഴത്തേക്ക് പല സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാൽ കൂമ്പ് ഇങ്ങനെ നിൽക്കുന്ന കാണാം, അത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല. പിന്നെ നമ്മൾ പലപ്പോഴും നമ്മൾ രാജ്ഫോസിന് ഒട്ടും പ്രാധാന്യം വാഴക്കൃഷിയിൽ കൊടുക്കുന്നതായിട്ട് കാണുന്നില്ല. കാരണം ഇത് മണ്ണ് പോലെ ഇരിക്കുന്നത്, അതിന് വല്ല ആവശ്യമുണ്ടോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന ചോദ്യം. രാജ്ഫോസ് എന്ന് പറയുന്ന വളം വാഴ നട്ടിട്ട് ആദ്യത്തെ 3 അതിന് കൊടുക്കേണ്ട മുഴുവൻ ഫോസ്ഫറസ് വളങ്ങളും കൊടുത്തിരിക്കണം. കാരണം എന്നാൽ മാത്രമേ വേരിൻ്റെ വളർച്ച നല്ല ശക്തിയായിട്ട് ഉണ്ടാവുള്ളൂ. പ്രധാനമായിട്ടും വാഴക്ക് നാരായ വേരുകളാണ്, ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ആണ്, അല്ലാതെ ടാപ്പ് റൂട്ട് ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാഴക്ക് ഈ ഫോസ്ഫറസ് വളങ്ങൾ ആദ്യം തന്നെ കൊടുക്കാൻ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഇതിപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഫോസ്ഫറസ് വളങ്ങൾ ട്രിപ്പിൾ സൂപ്പർ ഫോസ്ഫേറ്റ് ആണ്, പെട്ടെന്ന് അഴുകി കിട്ടില്ല. അപ്പം വാഴ നട്ടിട്ട് ആദ്യത്തെ 1 കഴിഞ്ഞ ഉടനെ തന്നെ 350 രാജ്ഫോസ് കൊടുക്കാം. അടുത്ത 1 കൂടി കഴിയുമ്പോഴത്തേക്കും നമുക്ക് 250 രാജ്ഫോസും കൂടി കൊടുക്കാം. അങ്ങനെ മൊത്തം വേണ്ട ഫോസ്ഫറസ് വളങ്ങൾ 600 എന്നുള്ളത് 350 + 250 ആദ്യത്തെ 3 കൊണ്ട് കൊടുത്ത് തീർക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിന് പകരം അത് ചെയ്യാതെ പിന്നീട് നമ്മൾ ഫോസ്ഫറസ് വളങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ വാഴക്ക് അതിൻ്റെ ഗുണം കിട്ടണമെന്നില്ല, അഴുകി കിട്ടാൻ ഇത്തിരി സമയം പിടിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് വാഴക്ക് വളപ്രയോഗം. കാരണം ഇപ്പോൾ പലപ്പോഴും വാഴ ഈ മഴ കഴിയുമ്പോഴത്തേക്കും വാഴ ഇങ്ങനെ എന്താ പറയുക, പുതിയ നാമ്പോലകളെല്ലാം തന്നെ ഡാർക്ക് ഗ്രീനിന് പകരം ഇങ്ങനെ നമ്മളെ കാസർഗോഡൻ ഭാഷയിൽ പറഞ്ഞ ബ്ലാർത്ത പോലെ ഉണ്ടാവും. അപ്പോൾ ന്യൂട്രിയൻ ഡെഫിഷ്യൻസിയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ രാജ്ഫോസ് വളങ്ങൾ കൊടുത്തു കഴിഞ്ഞു, ബാക്കി യൂറിയയും പൊട്ടാഷും 100 വീതം 1, 2, 3, 4, 5 മാസങ്ങളിലായിട്ട് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ 500 യൂറിയയും 500 പൊട്ടാഷും 5 കൊടുത്തു കഴിഞ്ഞു. പിന്നീട് നമ്മൾ കൊല വന്നതിന് ശേഷം 100 യൂറിയയും 50 പൊട്ടാഷും കൊടുത്താൽ മതിയാകും. ഇത്രയേ വളം വേണ്ടു. പക്ഷേ വളം കൊടുക്കുമ്പം ആ സമയത്ത് തന്നെ അതിൻ്റെ വളർച്ചയുടെ ഓരോ ക്രിട്ടിക്കൽ പോയിൻസാണ് ആ സമയത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും പ്രധാനം. അല്ലാതെ നമ്മൾക്ക് സമയം കിട്ടുമ്പോൾ വളം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച വളർച്ചയോ നമ്മൾ വിചാരിച്ച തരത്തിലുള്ള കൊലയോ വാഴയെന്ന് നമ്മൾ പ്രതീക്ഷിക്കരുത്. വാഴക്ക് മെഗ്നീഷ്യം സൾഫേറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പലരും എന്നോട് ചോദിച്ചു. കാരണം ആദ്യത്തെ പടലയിലുള്ള കായയും അവസാനത്തെ പടലയിലുള്ള കായും തമ്മിൽ ഒരുപാട് വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്.
അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം, അതേപോലെ തന്നെ തടതുരപ്പൻ പുഴു, നമുക്കറിയാം വാഴയപ്പ് എവിടെ നട്ടിട്ടുണ്ടെങ്കിലും പിണ്ടിപ്പുഴുവിൻ്റെ ഉപദ്രവം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഉപദ്രവം ഒഴിവാക്കണമെങ്കിൽ നമ്മളുടെ സെൽ വോള് നല്ല കട്ടി ഉണ്ടായിരിക്കണം. അപ്പോൾ അതിന് നമ്മൾ മഗ്നീഷ്യം സൾഫേറ്റ് കൊടുത്തേ മതിയാവുള്ളൂ. അപ്പോൾ മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 150 ഗ്രാം വെച്ചിട്ട് നട്ടിട്ട് ഒരു മാസം കഴിഞ്ഞും രണ്ട് മാസം കഴിഞ്ഞും രണ്ട് തവണയായിട്ട്, അതായത് 150+150 300 ഗ്രാം വരെ ഒരു വാഴക്ക് കൊടുക്കാം. ഇന്നത്തെ മണ്ണിൻ്റെ അവസ്ഥ വെച്ചിട്ട് കാണാം. നമ്മളിപ്പം പല മണ്ണ് പരിശോധിച്ചാലും അതേപോലെ പ്ലാനിംഗ് ബോർഡിൻ്റെ സ്റ്റഡീസിലും മഗ്നീഷ്യം നമ്മളെ മണ്ണിൽ ഇല്ല എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ചേർക്കണം എന്ന് പറയുന്നത്. മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എപ്സം സോൾട്ട് എന്ന് പറഞ്ഞ് ഒരിക്കലും വളക്കടയിൽ പോയി ചോദിക്കരുത്. മഗ്നീഷ്യം സൾഫേറ്റിന് ചോദിച്ച് തന്നെ വാങ്ങിച്ചിട്ട് ഉപയോഗിക്കുക. ഒരു 300 ഗ്രാം ഒരു വാഴക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം നമുക്ക് പിന്നീട് കാണാനുണ്ടാവും. അതേപോലത്തെ പ്രധാനപ്പെട്ട ഒന്നാണ് ബോറാക്സ്. ബോറോൺ എന്ന് പറയുന്ന സൂക്ഷ്മമൂലകം. സൂക്ഷ്മമൂലകം എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായിട്ടേ വേണ്ടു, പക്ഷേ സൂക്ഷ്മമായിട്ട് വേണം. അപ്പോൾ നമ്മൾ കറിയിലെ ഉപ്പ് പോലെ നമുക്ക് ചേർക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഗ്രാം ബോറാക്സ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട്, അല്ലെങ്കിൽ സോലുബോർ ആണെങ്കിലും 5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലയുടെ മേളിലും താഴെയും കൊള്ളുന്ന രീതിയിൽ നല്ല രീതിയിൽ ഒരു നട്ട് ഒരു 1.5 മാസം 2.5 മാസം 2 പ്രാവശ്യമായിട്ട് തളിച്ചു കൊടുക്കുക. പിന്നീട് നമുക്ക് തളിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും, കാഴ അങ്ങ് കയറിപ്പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്ക് 20 ഗ്രാം ബോറാക്സ് വെച്ചിട്ട് ഓരോ മാസത്തെ ഇടവേളകളിൽ 2 പ്രാവശ്യം കൂടി ചേർത്ത് കൊടുക്കുന്നതാണ് ആദ്യത്തെ പടലയും അവസാനത്തെ പടലയും ഒരേപോലുള്ള തൂക്കം കിട്ടാനുള്ള ഏറ്റവും നല്ല കാര്യം. ഇതൊക്കെ ചെയ്യുന്നതിന് മുമ്പ് മണ്ണ് പരിശോധിച്ച് സൂക്ഷ്മമൂലകങ്ങളും കൂടി അറിയുന്ന മണ്ണ് പരിശോധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലവ് ചുരുക്കാനും പറ്റും, നല്ല വലിപ്പമുള്ള കൊല കിട്ടുകയും ചെയ്യും. വാഴക്ക് വളം ചെയ്യുന്നതിന് മുമ്പ് വളരെയധികം ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും വളം എപ്പോഴെങ്കിലും ഇട്ട് കൊടുക്കുന്നതിൽ വലിയ കാര്യമില്ല, പക്ഷേ കൊടുക്കേണ്ട സമയത്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ വാഴ നടുന്ന ആൾക്കാരോട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ കുമ്മായ വസ്തുക്കൾ ചേർത്ത്, അതായത് ഒരു കുഴി ഏകദേശം 2 അടി നീളവും വീതിയും താഴ്ചയുള്ള കുഴി എടുത്തിട്ട് 1/2 കിലോഗ്രാമെങ്കിലും പൊടിഞ്ഞ കുമ്മായം ചേർത്ത് മണ്ണുമായി ഇളക്കി ചേർക്കണം. 15 ദിവസം വെച്ചതിന് ശേഷം ഇതുപോലെ ശീമക്കൊന്ന ഇലയും പൊടിഞ്ഞ മണിര കമ്പോസ്റ്റോ ജൈവവളം എന്താണ് നമ്മളെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ 10 കിലോഗ്രാം, അതാണ് ഒരു വാഴയുടെ ഒരു കണക്ക്, ഇത് നമ്മൾ ചേർത്ത് കൊടുക്കുക. എത്രയായിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഒരേ തരത്തിലുള്ള ജൈവവളം ഉപയോഗിക്കുന്നതിന് പകരം പലതരത്തിലുള്ള ജൈവവളങ്ങൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ വരുമ്പോൾ പലതരത്തിലുള്ള ന്യൂട്രിയൻസ് നമ്മളുടെ വിളകൾക്ക് കിട്ടും എന്നുള്ളതാണ്. ഒരുപാട് പൈസ ചിലവാക്കുന്നതിൽ കൊണ്ട് അത് കാര്യമില്ല. പകരം നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന വളങ്ങൾ സെലക്ട് ചെയ്തതാണ്, നമ്മൾ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതോടൊപ്പം നമ്മൾ ചേർക്കേണ്ട ഒന്നാണ് മേൽമണ്ണ്. മേൽമണ്ണും ചേർത്ത് കുഴി 3/4 ഭാഗം നിറച്ചതിന് ശേഷമായിരിക്കണം നമ്മൾ വാഴക്കന്ന് നടേണ്ടത്. ഇല്ലെങ്കിൽ വരുന്ന പ്രശ്നം, ആവശ്യത്തിനുള്ള കാൽഷ്യം കിട്ടാതെ വരുമ്പോൾ വാഴയുടെ ഇല ഇതുപോലെ കൂമ്പ് തുറക്കാൻ പറ്റാതെ ചുരുണ്ട് നിൽക്കും. ഇപ്പോൾ പല സ്ഥലത്തും വാഴയുടെ കൂമ്പ് തുറക്കാൻ പറ്റാത്തൊരു പ്രശ്നമുണ്ട്. പലരും വിചാരിച്ചിരിക്കുന്നത് ഇത് കീടങ്ങളുടെ ഉപദ്രവം മൂലമാണെന്നാണ്. ഇത് കീടങ്ങളുടെ ഉപദ്രവമല്ല, കാൽഷ്യം എന്ന് പറയുന്ന മൂലകത്തിൻ്റെയും ബോറോൺ എന്ന് പറയുന്ന മൂലകത്തിൻ്റെയും ഒക്കെ അഭാവ ലക്ഷണമാണ് ഇങ്ങനെ കാണിക്കുന്നത്. അപ്പം മൂലകങ്ങളുടെ അഭാവ ലക്ഷണങ്ങളും പലപ്പോഴും രോഗങ്ങളുമായിട്ട് തെറ്റിദ്ധരിക്കപ്പെടുന്നത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നല്ല കൊല കിട്ടണം. കാരണം ഓണത്തിനാകുമ്പോഴത്തേക്ക് നമുക്കറിയാം കൊല തൂക്കമുള്ള കൊലക്ക് നല്ല വില കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ അടുത്ത പ്രാവശ്യത്തെ വാഴ നടേണ്ട സമയം ഏകദേശം ആയിട്ടുണ്ട്. അപ്പം ഈ രീതിയിലുള്ള വളപ്രയോഗങ്ങളും മുന്നൊരുക്കങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞാൽ നല്ല കൊല കിട്ടും. അത് വീട്ടുവളപ്പിലാണെങ്കിലും നമ്മൾ കമേഴ്സ്യലായിട്ട് വിൽപ്പനയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചാൽ ഏറ്റവും നല്ലത്. അപ്പോൾ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആശയങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ടിടുക. വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം.